പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് കൊളമൻസ്കോയ പാർക്കിലേക്കാണ്. കുറെ നാളായിട്ട് വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ കൊളമൻസ്കോയ പാർക്ക് ഏകദേശം 1960 കൂടിയിട്ടാണ് ഇത് പാർക്കായിട്ട് രൂപാന്തരപ്പെട്ടത്. അപ്പോൾ ഒരു തെക്ക് കിഴക്ക് ഭാഗമാണ് മോസ്കോ സിറ്റിയിലെ ഒരു തെക്ക് കിഴക്ക് ഭാഗത്ത് മോസ്കോ റിവറിനോട് ചേർന്നിട്ട് ഒരു ധാരാളം കിലോമീറ്ററോളം ഉണ്ട് ഇതിൻ്റെ ഏരിയ. ഒരു 1535 സ്ഥാപിതമായിട്ടുള്ള ഒരു ചർച്ച് ഉണ്ട് ഇവിടെ. അപ്പോൾ അത്രയും ഓൾഡസ്റ്റ് ഒരു ചർച്ച് ഉണ്ട്, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യൂസ്. അതിലേക്ക് പോവാം. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ കൂട്ടുകാരുണ്ട് അരുൺ. എന്താണ് അരുൺ? അരുൺ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം മോസ്കോയിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ കൂടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ സൈക്കിള് കിട്ടുമെന്ന് വിചാരിച്ചു ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ സൈക്കിളൊന്നും കിട്ടിയില്ല, സൈക്കിളൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല വെതറാണ്, അടിപൊളി വെതറാണ്. 31 ഡിഗ്രി ഉണ്ടാ, 31 ഡിഗ്രി അവിടെ കാണിക്കുന്നുണ്ട് അവിടെ ആ ബിൽഡിംഗ് സെൻറ്ററിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിനോട് ചേർന്നിട്ട് തന്നെ കൊളംസ്കോയ മെട്രോ ഉണ്ട്. മെട്രോയുടെ തൊട്ട് ചേർന്നിട്ടുള്ള ഒരു പാർക്കാണ് മോസ്കോ റിവറിനോട് ചേർന്നിട്ട്. വലിയ പാർക്കാണ്. ഹണി ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ വെച്ചിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യാറ്. എല്ലാ കൊല്ലും 2 പ്രാവശ്യം കണ്ടക്ട് ചെയ്യും ഹണി ഫെസ്റ്റിവൽ. ഒരു തേൻ, പല വെറൈറ്റി തേൻ്റെ ഒരു ചന്ത ഇവർ ക്രിയേറ്റ് ചെയ്യും ഇവിടെ. ധാരാളം ആൾക്കാർ ഇവിടെ വരണതാണ്. ആ കുതിര സവാരിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടുത്തെ വ്യൂസിലേക്ക് പോവാം. ഇതിവിടുത്തെ ഒരു ഇവിടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു പുല്ലാട്ടം, നമ്മുടെ വാടർമല്ലിയില്ലേ അതേപോലത്തെ ഒരു വൈറ്റ് എൻ്റെ വെറൈറ്റിയാണ്. ഇതിവിടുത്തെ ഒരു മീറ്റിംഗ് ഹാളാണ്. ആ ഇതാണ് കൊളംസ്കോയുടെ ആ ഇതിൻ്റെ മാപ്പ് വരുന്നത്. ഈ പാർക്കിൻ്റെ വലിയ ഏരിയ ആണ് ഇത്. മോസ്കോ റിവർ ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ചർച്ച്. ഇതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ് ഇവിടെ. പണ്ടത്തെ വരെ ഒരു റോയൽ എസ്റ്റേറ്റ് ആയിരുന്നു ഇത്. റോയൽ എസ്റ്റേറ്റ് ആയിട്ടാണ് ഇത് കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പീറ്ററിൻ്റെ സ്റ്റാച്യു, പിന്നെ ആ ഓൾഡസ്റ്റ് ചർച്ച്, അതൊക്കെയാണ് വരുന്നത് ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തേക്കായിട്ട് പോവാം. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളൂ. ഇത് ചെറിയ ചെറിയ കടകളാണ്, ടീ ഷോപ്പുകളാണ്. പാർക്കിൽ വരുന്നവർക്ക് വേണ്ടി കഴിക്കാൻ ഭക്ഷണം, സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് ആപ്പിൾ തോട്ടാട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. ചായക്കടകളാണ്. ഇത് ഐസ്ക്രീം കടയാണ്, മറോഷ്നയ. അവിടെ വില വിവരം വെച്ചിട്ടുണ്ട്. ഇത് സൈക്കിൾ വയ്ക്കാനുള്ള, സൈക്കിൾ പൂട്ടിയിട്ടുള്ള സാധനമാണ്. പാർക്കിനോട് ചേർന്നിട്ടുള്ള റെസ്റ്റോറൻറ്റുകളാണ്. മോസ്കോ റിവറിലേക്ക് പോവാം ആദ്യം. മോസ്കോ റിവറിലേക്കുള്ള വഴിയാണത്. വലിയ പാർക്കാണ്, വലിയ ഏരിയ ഉണ്ട്. ഇവിടെ യോഗയുടെ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. ഇൻ്റർനാഷണൽ യോഗ ഡേ വരെ അന്ന് June 21st. ഇതാണ് മോസ്കോ റിവർ, ഇതിൻ്റെ താഴെ. ഇതാണ് മോസ്കോ റിവർ. കണ്ടില്ലേ താറാവുകളെ? കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ താറാവ് തന്നെ, കാക്കകൾ കണ്ടില്ലേ? ഇതാണ് നമ്മളെ കാക്കാട്ട, ചെറിയ കാക്ക. ഇതിൻ്റെ വലിയ സൈസ് ഉണ്ട് കേട്ടോ, കളർ വ്യത്യാസമുള്ളത് കൊണ്ട്. രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കാക്ക. ഇതൊക്കെ താറാവുകൾ. ഇവിടെ ആൾക്കാർ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ബ്രെഡ് കൊടുക്കും താറാവിന്. ഇവിടുത്തെ ആൾക്കാർ താറാവിനൊന്നും പിടിച്ചോണ്ടില്ല. ഇതൊക്കെ ഇവിടെ തന്നെ ഒരു പേടിയില്ലാണ്ട് വളരും. കയ്യിൽ നിന്നൊക്കെയാണ് അണ്ണാനൊക്കെ മറ്റേ നട്ട്സ് കഴിക്കുക. ഇവിടുത്തെ ആൾക്കാർ നന്നായി കെയർ ചെയ്യും കിളികളെയും മറ്റുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതാണ്, ഇതി കൂടെ ബോട്ട് പോവും. ബോട്ട് എൻ്റെ യാത്രയുണ്ട് ഇതി കൂടെ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് ആ പള്ളി വരുന്നത്. അതിൻ്റെ ഇതിൻ്റെ മേലേക്ക് കയറണം. ഇത് ഇതാണ് മോസ്കോ റിവർ. അടിപൊളിയാണ് വ്യൂ. ഇപ്പോൾ നല്ല പച്ചപ്പാണ് ഇവിടെ, സമ്മറാണ്.
ഒരു അച്ചാച്ചൻ ബോട്ട് ഒരു ചെറിയ ബോട്ട് വെള്ളത്തിൽ ഇറക്കിയിട്ട് ഓടിപ്പിക്കുന്നുണ്ടാ മറ്റേ ഈ അച്ചാച്ചനുണ്ടാ നമ്മുടെ ഒരു അച്ചാച്ചൻ ബാക്കിൽ നിന്നിട്ട് റിമോട്ടുമേ നിയന്ത്രിക്കുന്ന ഒരു ബോട്ടാണ് കേട്ടോ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ബേദി എന്നാണ് പേര് കേട്ടാ ബോട്ടിൻ്റെ പറക്കണ കണ്ടിട്ട് അടിപൊളി ഈ അച്ചാച്ചനാണ് അതെടുക്കണത് അത് നിയന്ത്രിക്കണത് താറാവുകൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ താറാവുകളെ ഫീഡ് ചെയ്യാം താറാവുകൾ തിന്നണല്ലേ ബ്രെഡാണ് ഇവിടെ മെയിനായിട്ട് ഇവർ ഫീഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കുക ഇത് നന്നായി പറക്കും ചെയ്യും കേട്ടോ നല്ല ഹൈറ്റിൽ പറക്കും ചെയ്യും ഇനി നമുക്ക് പള്ളിയുടെ അവിടേക്ക് പോവാം നമ്മുടെ ചൂണ്ടൽക്കാരാട്ടാ ചൂണ്ടിടുന്നുണ്ട് ആൾക്കാർ ഒരു ബോട്ട് അവിടെ നങ്കൂരമിട്ട് കിടക്കുന്നുണ്ട് അതേ ഒരു ബോട്ട് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ചിലർ ഈ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ ബർത്ത്ഡേ ഫംഗ്ഷൻ അതിന് വേണ്ടിയിട്ട് മാത്രം ബുക്ക് ചെയ്യും അല്ലാതെ റെസ്റ്റോറൻ്റ് ഉള്ള ഇതിപ്പോൾ റെസ്റ്റോറൻ്റാണ് ബോട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻ്റ് ആയിരിക്കും ബോട്ട് തിരിച്ചു ഇതൊരു ആപ്പിൾ മരാട്ടാ ആപ്പിൾ കാണിച്ചു തരാം ആപ്പിൾ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആപ്പിൾ ഇത് റെഡും അതേമാതിരി ഗ്രീനും കളർന്നിട്ടുള്ള ആപ്പിൾ അതാണ് കേട്ടോ ഇവിടെ ആപ്പിൾ തോട്ടമുണ്ട് നിറച്ച ആപ്പിളാണ് ഇതൊക്കെ കണ്ട ഓരോ കൊമ്പിലും എല്ലാ ഇതിലും ഉണ്ട് കണ്ടില്ലേ നമ്മൾ കയ്യെത്തുന്ന ദൂരം വേണ്ടോ ആപ്പിൾ മരം വലിയ ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല വളരെ ചെറിയ മരമാണ് ആപ്പിൾ ഇപ്പോൾ റിവർ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പള്ളിയിലവിടേക്ക് പോവാണ് അപ്പോൾ ഇതാണ് പള്ളിയിലവിടേക്കുള്ള വഴി ഇനി ഈ പാർക്കിലൂടെ ഇതൊരു കുന്നാണ് കുന്നിൻ്റെ മേലേക്ക് കയറണം പോണ വഴിയാണ് കല്ലും മുള്ളും നിറഞ്ഞ വനത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളി കാണാൻ ചെറുതായിട്ട് മഴക്കാരുണ്ട് നല്ല കേറ്റ ഏകദേശം എത്താറായി ആ പള്ളി എത്തി ഇതാണ് നമ്മൾ പറഞ്ഞ പള്ളി 1535 ഉണ്ടാക്കിയ പള്ളിയാണ് ഞാൻ അരുൺ അരുൺ അവശനായി നടന്നു വരികയാണ് 1 കിലോമീറ്ററോളം നടന്നു ഞങ്ങൾ കുന്ന് ഇതാണ് നമ്മുടെ പള്ളി കട്ടണം എടുത്തത് അതുകൊണ്ട് ഇതേ വേലി ചാറേണ്ട ഗതികേടായി അടിപൊളി പള്ളിയാണ് ഒരു നായ്ക്കുട്ടി നോക്കിയ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിന് മുന്നിൽ വെച്ചിട്ട് ഇതാണ് അതിൻ്റെ സറൗണ്ടിങ്സ് വരുന്നത് പള്ളിയിലെ മണിയടിക്കുന്ന ശബ്ദമാണ് കേൾക്കണത് കേട്ടോ ഇതാണ് നമ്മുടെ പള്ളി നല്ല ക്ലൗഡിയാണ് മഴ ഇപ്പോൾ പെയ്യുമെന്ന് സംശയമുണ്ട് ബൈനോക്കുലർ വെച്ചിട്ടുണ്ട് ലെൻസിലൂടെ നമുക്ക് നോക്കാം വ്യൂസ് അതിന് വേണ്ടിയിട്ട് അരുൺ അരുൺ എന്തായാലും കാണണ്ട അവിടുത്തെ വ്യൂ മോസ്കോ റിവറത്തിലെ വ്യൂ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാണുന്നില്ലേ പണ്ടത്തെ ബീരങ്കിയൊക്കെ തെറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ കൊണ്ടെടുത്തു പള്ളിയിലെ ആ ഒരു
ആദ്യം നമുക്ക് കയറാം, പക്ഷെ ഇപ്പോൾ നമുക്ക് കയറുന്നില്ല, നമുക്ക് നേരം വൈകി. കാരണം അടുത്ത പീറ്ററിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അപ്പോൾ അത് കാണാം. അടുത്തിൻ്റെ ചുവട്ടിൽ രണ്ടാൾ പെയിൻറ്റ് ചെയ്യണുണ്ടല്ലേ, കുറേ പേരുണ്ട് കേട്ടോ ഈ പള്ളിയുടെ ഉള്ളിലൊക്കെ, അവിടെ ഇവിടെ ഒക്കെ പെയിൻറ്റ് ചെയ്യണവരുണ്ട് ധാരാളം. മരത്തിൻ്റെ ചുവട്ടിലും ഈ സീനറി നോക്കിയിട്ട് അതേപോലെ പെയിൻറ്റ് ചെയ്യും. കുറേ കലാകാരന്മാരുണ്ട് ഇവിടെ സ്ട്രീറ്റിലൊക്കെ, അർബാദ് സ്ട്രീറ്റൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഇരുത്തിയിട്ട് അതേപോലെ അവർ പെയിൻറ്റ് ചെയ്യും, നമ്മുടെ പിക്ചർ പെയിൻറ്റ് ചെയ്ത് തരും. അങ്ങനെയാണ്. ഇവരിതിലെ ചേഞ്ചസ് ഒന്നും വരുത്തില്ല, ആകെ കുമ്മായി അടിച്ചിട്ടുണ്ടെന്ന് മാത്രം, വേറെ മറ്റുള്ള വർക്കൊന്നും മോഡിഫിക്കേഷനൊന്നും വരുത്തിയിട്ടില്ല. അത് അന്ന് പണിത ആ അതിൽ തന്നെയാണ് നിർത്തിയുള്ളത് പള്ളി. അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഇതിൻ്റെ താഴെ. മരത്തിൻ്റെ വാതിലുകളും ലോക്കൊക്കെ പണ്ടത്തെ, അതൊന്നും മാറ്റിയിട്ടില്ല. ഇതൊരു മ്യൂസിയം പോലെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, പക്ഷെ ഇന്ന് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറണില്ല. ഒരു മരത്തിൻ്റെ വീട് കണ്ട, 1927 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലോ നിയർ മോസ്കോ, മറ്റവർക്ക് വായിക്കാൻ വേണ്ടിയാണ്, കണ്ണിന് വയ്യാത്തവർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണിന് വയ്യാത്തവർക്ക് വായിക്കാൻ അടക്കമുണ്ട്, മറ്റേ അവരുടെ ലിപി അടക്കമുണ്ട്, ഇങ്ങനെ ടച്ച് ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ്. മേൽഭാഗവും ഇത് തന്നെയാ കേട്ടോ, മരം തന്നെയാ കേട്ടോ, മരം കൊണ്ട് തന്നെയാണ് ഫില്ല് ചെയ്തുള്ളത് കേട്ടോ. ഇതിൻ്റെ റൂഫും ഉണ്ടല്ലേ, ലോക്ക്, പഴയ ലോക്ക്. അപ്പളായി വരണുള്ളൂ, അടുത്ത മാസത്തേക്കാണ് അപ്പളാവുള്ളൂ. ഇപ്പം ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ള, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇതാണ് മരത്തിൻ്റെ വീട്. ഇതാണ് ആപ്പിൾ തോട്ടം, ഇതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. ആപ്പിളും സബർ ജില്ലയുണ്ട്. ഇത് കണ്ട ഏറ്റവും താഴെയാണ് കേട്ടോ, അപ്പോൾ നമ്മുടെ കൈ കാലിൻ്റെ ചോട്ടിലാണ് ഈ ആപ്പിൾ ഉണ്ടല്ല. അതേപോലെ എന്താ കണ്ടത്, ഇതൊക്കെ ആപ്പിളിൻ്റെ ചെറിയ ഗ്രീൻ ആപ്പിളും, പല ടൈപ്പ് ആപ്പിളുണ്ട്, ഒരു ആപ്പിളല്ല. ധാരാളം പൂക്കൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ, ഉണ്ടല്ലേ, അടിപൊളി റോസാപ്പൂവിൻ്റെ പോലത്തെ പൂക്കളാണ്. ഇവിടെ ഇതൊക്കെ ഇതാണ് ആപ്പിൾ മരത്തിൻ്റെ തോട്ടാണ്. ആപ്പിൾ മരം അതേമാതിരി സബർ ജില്ല. അരുണ് ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അമ്മാമ്മമാർ പൂക്കളം സെറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഗാർഡൻ സെറ്റിംഗ് ആണ് ഇതൊക്കെ. ആപ്പിൾ മരത്തിൻ്റെ തോട്ടങ്ങളാണ്. പീറ്റർ ഒന്നാമിൻ്റെ ദോമുണ്ടത് മോസ്കോയിലത്തെ. വാറിൻ്റെ സമയത്ത് 1934 അത് കൊളമൻസ്കോയിലേക്ക് ഇവിടേക്ക് എത്തിച്ചതാണ് ഈ ഹോം. പീറ്റർ ഇവിടെ 2 താമസിച്ചു എന്നാണ് പറയണത്. കാണിച്ചുതരാം, മരത്തുകൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പീറ്റർ ഒന്നാമൻ്റെ വീടാണ്. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഇരിക്കണമൊക്കെ ഉണ്ട്, ഉള്ളിലേക്ക് കയറുകയൊക്കെ ചെയ്യാം. ഇതാണ് അന്ന് ഈ വീട് കൊണ്ടുവന്ന കപ്പലിൻ്റെ നങ്കൂരം. ഇതാണ് നമ്മുടെ പീറ്റർ, ഭയങ്കര ഹൈറ്റാണ് ആൾക്ക്. പീറ്ററിൻ്റെ ഹൈറ്റ് പറഞ്ഞതാണ് അവിടെ.
2.5 meter ഉണ്ടാ പീറ്ററിന്റെ ഹൈറ്റ് നോക്കിയേ. ഞാൻ എന്താ ഇത്രേ ഉള്ളു പീറ്ററിന്റെ 2.5 meter ആണ് ഇവിടെ ഇതിന്റെ എല്ലാം 2.5 meter ആണ് വരുന്നത്. ജനവാതിലൊക്കെ കണ്ടില്ലേ മാറാമ്പേ തൂക്കിയിട്ടില്ലേ. ഇതിൻ്റെ എൻട്രൻസ് ആണ്, പള്ളിക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് വരുന്നത്. ഇവിടുത്തെ വ്യൂ ആണത്. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അവിടെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് ഒരെണ്ണം, അവിടെ സോവനിയറൊക്കെ കിട്ടും. അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതേ പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവർ. അപ്പൊ നമ്മള് ഇതിന്റെ എൻട്രൻസിലേക്ക് എത്തി. നമ്മൾ പോവാണ്, ഇനി മെട്രോയ്ക്ക് പോവാണ്. അപ്പോൾ നേരം ഏകദേശം മഴ പെയ്യാനുള്ള സമയമായി, എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ, സ്റ്റേ സേഫ്, ബൈ ബൈ.